ആ പറയാം. ആദ്യം ആ ഖുർആൻ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ യഹൂദയോടും ക്രിസ്തവരോടും ഈ പറയുന്ന കൂട്ടുകാരി എന്നതിനുള്ള അറബി പദം എന്ന് പറയുന്നത് ഔലിയ എന്നുള്ളൊരു പദമാണ്. അതായത് അവരെ രക്ഷകർത്താക്കളാക്കരുത് എന്നുള്ളൊരു പദമാണ്. അല്ലാതെ അതിന്റെ താഴത്ത് തന്നെ പറയുന്നത് നിങ്ങൾ അവരോട് കരുതലോട് കൂടി ഇടപെടുകയാണെങ്കിൽ കുഴപ്പമില്ല. അവർ ഖുർആന്റെ 60:8 പറയുന്നത് നിങ്ങളോട് മതകാര്യത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാതിരിക്കുന്നവരോട് കൂട്ടുകൂടുന്നത് അള്ളാഹു ഒരിക്കലും വെറുക്കുന്നില്ല. മറ്റുള്ളവരോട് കൂട്ടുകൂടുന്നത് മാത്രമാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്തത് എന്നുകൊണ്ട് ആ വചനത്തിന് കൃത്യമായി തന്നെ ഇതിന് മറുപടി പറയുന്നത് മനസ്സിലായില്ലേ. പിന്നെ ഇനി മറ്റേ മറ്റേതെങ്കിലും മതഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പേരെടുത്ത് പറയുന്നില്ല. എന്നാൽ ബൈബിൾ പഴയ നിയമത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഏക മതം, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഹിത്യർ മറ്റേ പെരിസ്യർ അമോര്യർ ഇവരുമായിട്ട് ഒന്നും കൂട്ടുകൂടുന്നത് ആ ഒരു 4-5 6-7 സ്ഥലത്തിലുള്ള പ്രദേശത്തുള്ള ആളുകളെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു മതത്തിന്റെ പേര് പറയുന്നെങ്കിലും അവിശ്വാസികളുമായി കൂട്ടുകൂടരുത് എന്ന് സെക്കൻഡ്. ഈ ജോസഫ് ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യുക, ഈ കൊച്ചുങ്ങൾ കരയുന്നതും ഒക്കെ സൗണ്ട് വരുന്നു, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഓക്കെ അഫ്സൽ. അല്ല ബൈബിള് ഈ പറയുന്ന ഉൽപ്പത്തി അല്ല ബൈബിള് അവതരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് മറ്റു മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്ന സമയത്ത് മിസ്രൈമിൽ നിന്ന് അവർ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ വിഗ്രഹാരാധകരാണ്. ഹിത്യർ പെരിസ്യർ അമോലിയർ അമോലോക്യർ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അവരുമായിട്ടൊന്നും കൂട്ടുകൂടരുത്, അവർ നിങ്ങളിൽ നിന്ന് കർത്താവായ ദൈവത്തെ വഴിതിരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് നയിക്കും, അവരുമായിട്ട് ചങ്ങാതം കൂട്ടരുത് എന്ന് പഴയ നിയമം ബൈബിളിൽ നിരവധി വചനങ്ങളുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുകൂടരുത് എന്ന് കൃത്യമായിട്ട് 2 കൊരിന്ത്യർക്ക് ഏത് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അന്ന് മറ്റു മതങ്ങളൊന്നും ഇല്ല, പക്ഷെ അവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകൂടരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റെഫറൻസ് ഞാൻ റെഫറൻസ് തരാൻ തയ്യാറാണ്. ഓക്കെ, പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സമാധാനപരമായി പറയുന്ന നിരവധി വചനങ്ങളുണ്ട്. നിങ്ങൾ സതുപദേശത്തോടും യുക്തിഭദ്രവുമായി അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ക്ഷണിക്കുക, പരമകാരുണികന്റെ ദാസന്മാർ ഭൂമിയിൽ സമാധാനത്തോടെ നടക്കേണ്ടവരാണ്. അതുപോലെ ഹദീസുകളിൽ കാണാം, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അങ്ങനെ സമാധാനം പറയുന്ന നിരവധി വചനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ 8:39, 2:190, 9:123 അങ്ങനെ യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ വന്ന ആയത്തുകൾ മാത്രം എടുത്തുകൊണ്ട് ചെറിയ പിക്ക് ചെയ്തുകൊണ്ടാണ് ഇസ്ലാം സമാധാനമില്ല എന്ന് തെളിയിക്കുന്നത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പറയാം, ഇവിടെ നമ്മുടെ ചർച്ചയുടെ വിഷയം ഇസ്ലാം മതം അത് സമാധാനമാണെന്ന് പ്രമാണം വെച്ച് തെളിയിക്കുക. ഖുർആനും സഹീഹായ ഹദീസുകളും ഇസ്ലാമിക ചരിത്രവുമാണ് ഞങ്ങൾ പ്രമാണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈബിളിൽ ഇങ്ങനെയുണ്ട് എന്നുള്ളൊരു മറുപടി പതിവ് പോലെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിതിൽ പറയാനുള്ള കാര്യം, ഇസ്ലാം പ്രായോഗികമായും സിദ്ധാന്തപരമായും സമാധാനമല്ല എന്നുള്ളതാണ്, ഒരു തരത്തിലും അല്ല. അതിന് തെളിവായിട്ട് ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് മുഹമ്മദിലേക്ക് വരാം. ഇവിടെ ഈ അഫ്സലോ, ഈ സോറി ചെറിയ തുമ്പലുണ്ട്, ക്ഷമിക്കണം. ഈ സുഹൃത്ത് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ചില ഏറ്റവും അപ്രതീക്ഷിത ഘട്ടങ്ങളിൽ മുഹമ്മദോ ഖുറാനോ പറഞ്ഞ അരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ കുറെ സാരോപദേശങ്ങളാണ്. ഇത് കുത്തുബ പ്രസംഗത്തിൽ പറയാനായിട്ട് കൊള്ളാം, അല്ലാതെ അതിനപ്പുറത്ത് പ്രായോഗികതയുടെ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഇസ്ലാം പണ്ഡിതന്മാർ നിസാര കാര്യങ്ങളും പൊലിപ്പിച്ച് പറയേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് സിദ്ധാന്തപരമായ ഉള്ളടക്കമില്ല. അങ്ങനെ നബിയുടെ ചെറിയ ഒരു നന്മ കണ്ടിട്ട് ആ നന്മ എന്തോ ലോക നിലവാരമുള്ള സംഗതിയായിട്ട് എടുത്തെടുത്തെടുത്ത് പറയുക. പക്ഷെങ്കിൽ തിന്മകളുടെയും അധർമ്മത്തിൻ്റെയും ഒരു കേളീ രംഗമാണ് ഇസ്ലാം മതം. കാരണം മനുഷ്യരാശിയെ ഇത്രയും കൊന്നൊടുക്കിയ ഒരു മതമില്ല എന്ന് തന്നെ പറയാം. ഈ മറ്റു മതസ്ഥരെ ഇസ്ലാം കൊന്നതിലും അധികം സ്വന്തം ആളുകളെ കൊന്നിട്ടുണ്ട്. ആരെയും കൊല്ലാനില്ലെങ്കിൽ കുടുംബാംഗങ്ങളെ പരസ്പരം കൊന്ന് കൊല പിടിച്ചോ അപ്പനെ പൂട്ടിയിട്ടിട്ട് രാജാവാകുകയോ ഒക്കെ ചെയ്ത ചരിത്രം കൊണ്ട് ഇസ്ലാം മലീമസമാണ്. അപ്പോൾ ഒരു ബദൽ ചോദ്യം ഇവിടെ വരാം, മറ്റു മതങ്ങളും മറ്റ് മതാധിഷ്ഠിത രാജ്യങ്ങൾ യുദ്ധം ചെയ്തില്ലേ? ഈ മതാധിഷ്ഠിത രാജ്യങ്ങളൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതല്ല എൻ്റെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ അത് യേശുവിൻ്റെ പഠിപ്പിക്കലോ അല്ലെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചു അല്ലെ സ്ത്രീകന്മാരുടെ പഠിപ്പിക്കലോ അല്ല എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്, അത് പൊളിറ്റിക്സാണ്. ഇനി മുഹമ്മദിൻ്റെ യുദ്ധം പൊളിറ്റിക്സ് ആണ് എന്ന ഒരു ഗണത്തിൽ പെടുത്തിയാൽ ഒരിക്കലും ഡിഫൻസിൻ്റെ ഭാഗമായി അല്ല മുഹമ്മദ് യുദ്ധം ചെയ്തിരിക്കുന്നത്, മറിച്ച് അറ്റാക്ക് തന്നെയാണ്.
സമാധാനപരമായി കഴിഞ്ഞ ഗോത്രങ്ങളെ തന്ത്രപരമായിട്ട് തങ്ങളുടെ പക്കൽ കൂട്ടി അവരെ നിരായുധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കരാർ ഉണ്ടാക്കുന്നു. അവർക്ക് സ്വീകാര്യമല്ലാത്ത വിധത്തിലേക്ക് കരാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ ആ സന്ധി ലംഘിച്ചു, അപ്പൊ പിന്നെന്താ യുദ്ധം ചെയ്തുകൂടെ എന്ന നിലയിലേക്ക് വരുന്നു. ഒടുക്കം അത് കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് പോയി കൊല്ലേണ്ടി വരുന്നത് ആരെയാണ്? സ്വന്തക്കാരെയാണ്, പഴയ രക്തബന്ധത്തിൽ പെട്ടവരെയൊക്കെ കൊല്ലേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഈ ബന്ധങ്ങൾ നോക്കാതെ പോലും കൊല ഒരു യാഥാർത്ഥ്യമാകുന്നത്. കൊല്ലാൻ അറപ്പില്ല, വെറുപ്പില്ല, ചോര എന്ന് പറയുന്നത് അവിടെ ഒരു പുതുമയല്ല, വാളെടുത്തുള്ള പെരുമാറ്റം ഒരു പ്രശ്നമല്ല. അതിന്റെ കാരണം മനസ്സ് വല്ലാതെ മരവിച്ചു പോയ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ചരിത്രത്തിൽ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത, ഒരുവിധത്തിലും മനുഷ്യത്വം ഉണ്ടല്ലോ ആ സാധാരണ മനുഷ്യത്വം പോലും മുഹമ്മദിൽ കാണാൻ പറ്റുന്നില്ല. ഞാന് ഇസ്ലാമിലെ മാതൃകാ വനിതകൾ എന്നൊരു പുസ്തകത്തിലെ ഒരു ഭാഗം വായിക്കുക, 64 പേജാണ്. യുദ്ധത്തടവുകാരും യുദ്ധമുതലുകളും നബിയുടെ അടുക്കൽ ഹാജരാക്കപ്പെട്ടു. ബിലാൽ അടിമയാണ്, സോഫിയയെയും അവരുടെ പിതൃവ പുത്രിയെയും കൊണ്ടുവന്നു. അപ്പൊ ഈ സഫിയയെ കൊണ്ടുവരുന്ന വഴിക്ക് സഫിയ കണ്ട കാര്യങ്ങൾ, ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ സഫിയ കണ്ടു. ക്ഷമയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും അടക്കി പിടിച്ച ദീർഘനിശ്വാസമല്ലാതെ മറ്റൊന്നും അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നില്ല. അപ്പന്റെ ശരീരം, ഭർത്താവിന്റെ ശരീരം അവർ കണ്ടു. കൂടെയുണ്ടായിരുന്ന സ്ത്രീ മാറത്തടിച്ച് വിലപിക്കാൻ തുടങ്ങി. നബിയുടെ സന്നിധിയിൽ എത്തിയപ്പോൾ സഫിയ അല്പം മാറി നിന്നു. മറ്റേ സ്ത്രീ പഴയപടി മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സ്ത്രീയെ ഇദ്ദേഹം വിവാഹം കഴിക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം ഇവര് രാത്രി കൂടുകയാണ്. അടുത്ത ഘട്ടം അവരൊന്നിച്ചും മധുവിധു ആഘോഷിക്കുകയാണ്, തമ്പ് കെട്ടി. അപ്പോൾ ഈ മനുഷ്യൻ അവരോടൊത്ത് മധുവിധു ആഘോഷിക്കുന്ന വേളയിൽ ഈ മനുഷ്യനെ കൊല്ലുമോ എന്നുള്ളൊരു ഭീതി ഒരനുചരൻ ഉണ്ടാവുകയാണ്. ആ രംഗം കൂടി മുഹമ്മദ് എന്ന പുസ്തകം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, 439 പേജ്. തന്റെ പിതാവിനെയും ഭർത്താവിനെയും ജനങ്ങളെയും വധിച്ച പ്രവാചകന്റെ നേരെ സഫയുടെ ഉള്ളിൽ പകയുണ്ടായേക്കുമോ എന്ന് പ്രവാചകന്റെ അനുചരന്മാരിൽ ഒരാളായ അബു അയ്യൂബ് അൽ അൻസാരി ശങ്കിച്ചു. അതിനാൽ കൈബറിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് രാത്രി പ്രവാചകൻ സഫിയുമായി മധുവിധു ആഘോഷിച്ച തമ്പിന്റെ പരിസരത്ത് അദ്ദേഹം ഖഡ്ഗമൂരി പിടിച്ചു കാവൽ നിന്നു. നേരം പുലർന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് പ്രവാചകൻ ചോദിച്ചു, എന്തേ ഇവിടെ? അദ്ദേഹം പറഞ്ഞു, ഈ സ്ത്രീ അങ്ങയെ വല്ലതും ചെയ്തേക്കുമോ എന്ന് ഞാൻ ആശങ്കിച്ചു. അവരുടെ പിതാവും ഭർത്താവും ജനതയുമെല്ലാം അങ്ങയാൽ വധിക്കപ്പെട്ടതല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൽ എന്താണ് സമാധാനം? അതിന്റെ പ്രാമാണിക കൃതികളിൽ പോലും പേരിന് പോലും സമാധാനമില്ല. സമാധാനം ഉണ്ട് എന്ന് പറയുന്നത് പ്രവാചകന്റെ ചില പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന ചില വാക്കുകൾ കൊണ്ട് തോന്നുന്നതാണ്. അല്ലാതെ അവരൊരിക്കലും എങ്ങും സമാധാനം എന്നൊരാശയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം മുഹമ്മദിന്റെ മരണമെടുക്കുക, അദ്ദേഹത്തിന്റെ അനുചരന്മാരായ അബൂബക്കറിന്റെ മരണമെടുക്കുക, അന്ത്യനിമിഷങ്ങൾ എടുക്കുക. മുഹമ്മദിന്റെ മരണമാണ് ഏറ്റവും അനിസ്ലാമികമായി അടക്കം ചെയ്യേണ്ടി വന്നത്. ഇസ്ലാമികമായ കർമ്മശാസ്ത്രം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അടക്കണമെന്നും എപ്പോഴടക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മുഹമ്മദിന്റെ ശരീരം അതനുസരിച്ച് മറവ് ചെയ്യാൻ പോലും പറ്റിയില്ല ആ രൂപത്തിൽ. അപ്പോൾ അടുത്തത് മുഹമ്മദിന് ശേഷം ആരായിരിക്കണം അധികാരി എന്ന വിഷയത്തെക്കുറിച്ച് വലിയ തർക്കം നടന്ന് അവസാനം ഉമർ അദ്ദേഹത്തിന്റെ ഖഡ്ഗം ഉപയോഗിച്ച് ആളുകളെ നിശബ്ദരാക്കിയിട്ട് അദ്ദേഹം ഒരു ഗുണ്ടാപ്പണി പോലെ ആക്രമണം നടത്തിയിട്ടാണ് ആളുകളെ ശാന്തമാക്കി തൽക്കാലത്തേക്ക് അബൂബക്കറും തുടർന്ന് ഉമറും അധികാരത്തിലെത്തുന്നത്. ഉമർ എങ്ങനെയാണ് മരിക്കുന്നത്? ഇനി അടുത്തത് ഉസ്മാൻ എങ്ങനെയാണ് മരിക്കുന്നത്? അതിൽ ഉസ്മാന്റെ മരണം വലിയ ദയനീയമാണ്. മുസ്ലിങ്ങളാലാണ് ഇവരെല്ലാം കൊല്ലപ്പെടുന്നതെന്ന് ഓർക്കണം. ഉസ്മാൻ മരിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടുള്ളത് ഒന്ന്, ഉസ്മാൻ സ്വജന പക്ഷപാതിയായിരുന്നു എന്നുള്ളതാണ്. മുവാവിയയെ വാഴിച്ചതിലും സിറിയൻ ഗവർണറെ വാഴിച്ചതിലും ഒക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരെ നിന്നു. കാവാരിജികൾ ഉടലെടുത്തത് നമ്മൾ കണ്ടു. അലിയെ അവഗണിച്ചതുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കണ്ടു. ഇതിനുശേഷം ഉസ്മാൻ നയിച്ചത് കുറെ ആഡംബര ജീവിതമായിരുന്നു എന്ന് വന്നു. ഇതിലെല്ലാം ഉപരി ഉസ്മാന് നേരെ വധം അല്ലെങ്കിൽ കിരാതമായ ശിക്ഷ നടപ്പിലാക്കാൻ അന്നത്തെ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിച്ച ഘടകം കൂടി കേട്ടാൽ രസകരമാണ്. സംസംഗണത്തിലെ വെള്ളം കോരുമ്പോൾ കയ്യിൽ കിടന്ന മോതിരമുണ്ട്. ഈ മോതിരം നബിയിൽ നിന്ന് അബൂബക്കർക്കും അബൂബക്കറിൽ നിന്ന് ഉമറിനും ഉമറിൽ നിന്ന് ഉസ്മാനും കിട്ടിയതാണ്. ഈ മോതിരം കണത്തിൽ പോയി. ഇന്ന് വരെ ആ മോതിരം കിട്ടിയിട്ടില്ല. ഇത് പ്രവാചകന്റെ വക്കൽ നിന്ന് കിട്ടിയ അധികാരത്തിന്റെ ഉടമ്പടി കൈമാറുന്ന മോതിരമാകിയാൽ ഉസ്മാന്റെ വക്കൽ നിന്ന് ഖലീഫ പദവി പോയി എന്ന് വ്യാഖ്യാനം വന്നു. രണ്ടാമത്തെ കാര്യം, ഖുറാന്റെ ആധികാരിക പ്രതികൾ കത്തിച്ചു കളഞ്ഞു. കത്തിച്ചു കളഞ്ഞു ഈ അഗ്നിക്കിരയാക്കി എന്ന കുറ്റം. ഈ കൂടെയാണ് മറ്റേ കാവാരിജികളുടെ പ്രശ്നം ഉടലെടുക്കുന്നു. ഒത്തിരി സ്വജനപക്ഷപാത കേസുകൾ വരുന്നു. ആ ഘട്ടത്തിൽ ഒന്നാം ഖലീഫയായ അബൂബക്കറിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേരും മുഹമ്മദ് എന്നാണ്,
അതിന് കാരണം വേറൊന്നാണ്. അപ്പോൾ ഈജിപ്തിലേക്ക് അയച്ച് ഗവർണറെ കൊന്നുകളയാൻ പറഞ്ഞ് ഒരു കത്ത് കൊടുത്തു വിടുന്നു. ഒരു കളിപ്പാവയെ പോലെ ഇദ്ദേഹം മുവാവിക്ക് മുമ്പിലായിത്തീരുകയാണ്. ഉടുക്ക സംഭവിക്കുന്നത് പട്ടിണിക്കിട്ട്, ദിവസങ്ങൾ പട്ടിണിക്കിട്ട് എല്ലും കോലവുമായി തീർന്ന ഇദ്ദേഹം ദൈവത്തിൽ പടച്ചവനെ മാത്രം ആശ്രയിച്ച് ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള അബൂബക്കറിന്റെ മകൻ വീട് വളഞ്ഞിട്ട് കൊല്ലുകയാണ്, ഉസ്മാനെ കൊല്ലുകയാണ്. ഇനി അടുത്തത് അലിയുടെ കാലത്തിലേക്ക് വരികയാണ്. അലിയുടെ പക്കലേക്ക് വരുമ്പോൾ അലി കുറെ മാന്യനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയും ഏറെക്കുറെ നീറ്റായി പോയൊരു മനുഷ്യനാണ് അലി. അലി മരിച്ചത് എങ്ങനെയാണ്? അലിയെ പന്തായം വെച്ച് കൊല്ലുന്ന ഒരു രംഗമാണ്. കാരണം ഇബിനു മുൻജാസ് എന്നറിയപ്പെടുന്ന ഒരു കാതകനാണ് കൊല്ലുന്നത്. കൊല്ലാൻ കാരണം ഒരു സ്ത്രീയെ വെച്ച പന്തയമാണ്. അങ്ങനെ എല്ലാം മരണം, ഒരു സമാധാനവും സ്വസ്ഥതയില്ല. പക്ഷെ ഇവരെപ്പോഴും പറയും ഖിലാഫത്ത് റാഷിദ കാലം, അതിനുമുമ്പുള്ള കാലം അജ്ഞതയുടെ കാലം. സത്യത്തിൽ ഖിലാഫത്ത് റാഷിദ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമാധാനം എന്നുമില്ല. ഞാൻ അഫ്സലിനോട് ചോദ്യം ചോദിച്ചു നിർത്തുകയാണ്. ഒത്തിരി വായിക്കാനും പറയാനും രേഖപ്പെടുത്താനൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് ചോദിച്ചു നിർത്തുകയാണ്. ഈ എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും ഇവര് പറയും സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. മുഹമ്മദിന്റെ പേര് പറയുമ്പോഴും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു ചോദ്യം, ഇതൊരു അലങ്കാരം പോലെ പറയുന്നതാണോ സത്യസന്ധമായി പറയുന്നതാണോ? ഇതിന് ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടും. അലങ്കാരം പോലെ പറയുന്നതാണെങ്കിൽ അതൊരു വെറും സമയം മെനക്കെടുത്തില്ലേ? ഈസാ നബി സമാധാനം ഉണ്ടാകട്ടെ, മൂസാ നബി സമാധാനം ഉണ്ടാകട്ടെ, മുഹമ്മദ് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാം. അപ്പൊ നമ്മൾ ചോദിക്കുക, സമാധാനം ഇവർ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പിന്നെന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇരിക്കട്ടെന്നേ ഒരു വാക്ക് നമ്മുടെ, അതിനപ്പുറത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചുരുക്കിച്ചു പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെ എത്തരം സമാധാനമാണുള്ളത്? ഇവിടെ റോസ് എന്നൊരു സഹോദരൻ പറഞ്ഞു കേട്ടല്ലോ, ലോകം മൊത്തം ഇസ്ലാമാവുകയാണ്. നിങ്ങൾക്ക് ഈ ഡേറ്റയൊക്കെ എവിടുന്നാ കിട്ടുന്നത്? നിങ്ങൾ എന്തായി പറയുന്നത്? സൗദി അറേബ്യയിലൊക്കെ വൻതോതിൽ ഇസ്ലാം വിട്ട ആളുകൾ ഓടുകയാണ്, അത് വിട്ടുപോവുകയാണ്. കാരണം നിങ്ങൾക്ക് സിദ്ധാന്തപരമായി സ്ഥാപിക്കാൻ പറ്റിയ ഒരൈഡിയയും കയ്യിലില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏക ദൈവം എന്നൊരു ആശയമായിരുന്നു. അത് സ്വീകരിക്കപ്പെടുന്ന ഒരു ആശയം തന്നെയാണ്, ആളുകളെ പെട്ടെന്ന് ആകർഷിക്കും. പക്ഷെ പ്രോബ്ലം എന്താ, ആ ഏകദൈവം കേവലം ഒരു ബിംബമായിരുന്നെന്നും ഒരു അറബി ഗോത്ര ദേവനാണെന്നുള്ള സത്യം സമകാലിക ലോകം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. കുറഞ്ഞ പക്ഷം മലയാളം അറിയാവുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കേരളീയരായ ആളുകൾ പോലും അത് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് സത്യം. അപ്പോൾ സമാധാനം എന്ന പദവും ഇസ്ലാമും തമ്മിൽ ഒരു വിധത്തിലും ബന്ധമില്ല. കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കൾ ആരാ? അത് ബിൻലാദനാണ്, അത് അബ്ദുൽ നാസർ മദനിയാണ്, അത് ഖാരിജ് മദനിയാണ്, അത് മുജാഹിദ് ബാലുശ്ശേരിയാണ്, അത് എം അക്ബറാണ്. ഇവരാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കൾ. അപ്പോൾ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും സമാധാനമാണെങ്കിൽ ലോകം പറയും ഇതാണ് സമാധാനമെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമേ വേണ്ട. അല്ല, ഉമറിന്റെയും അബൂബക്കറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും ജീവിതകാലമാണ് സമാധാനമെങ്കിൽ അതും വേണ്ട. ഇനി പ്രവാചകന്റെ ജീവിതമാണോ സമാധാനം, അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളാണോ അനുകരിക്കാൻ കൊള്ളാവുന്നത്, അതും വേണ്ടെന്നേ പറയൂ. ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ നിർത്താം. നിങ്ങളുടെ ചരിത്രത്തിൽ ഒരാളെങ്കിലും, നിങ്ങളുടെ സഹാബിമാരിലോ, പ്രവാചകം മുതൽ ഇങ്ങോട്ട് മാന്യമായ ഒരു മരണമോ ഒരാശയത്തിന് വേണ്ടി മരിക്കുകയോ ചെയ്യേണ്ടി വന്ന ഒരാളെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും അനിവാര്യമല്ലാത്ത യുദ്ധത്തിലും കൊള്ള മുതൽ പിടിച്ചെടുത്തതിലും സ്ത്രീ വിഷയത്തിലും പെട്ടല്ലാതെ മരിച്ച, അങ്ങനെയല്ലാതെ മരിച്ച ഒരാളെയെങ്കിലും നിങ്ങളുടെ ചരിത്രത്തിൽ കാണിക്കാമെങ്കിൽ കാണിച്ചു തരും. അത് ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുന്നു. അഫ്സല്, ഞാന് ഒരു കാര്യം, സലാം സലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാനൊന്ന് പറയുവാണ്. അവിടെ സലാം മ്യൂട്ട് ചെയ്യോ, ഇപ്പൊ വന്നു കേറുമ്പോ തന്നെ പ്രശ്നം ഉണ്ടാക്കാതെ സമാധാനമായിട്ട് സലാം സലാമായിട്ട് തന്നെ ഇരിക്കൂ. സിജോ സംസാരിച്ച് മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സമയം വരുമ്പോ തരുന്നതായിരിക്കും. ഇവിടെ ഈ സമാധാനത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്രൈസ്തവരോട് യഹൂദന്മാരോട് മാത്രമല്ല ശത്രുത, ഒരു ഒരു സുന്നി മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ഷിയ മുസ്ലിം അവൻ ശത്രുവാണ്. അതുകൊണ്ടാണല്ലോ പരസ്പരം ബോംബ് വെച്ച് കൊല്ലുന്നേ. പരസ്പരം അവിശ്വാസികളായിട്ട് കാണുന്ന, അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ഇന്നത്തെ ഏതൊരു മുസ്ലിമിനും മറ്റൊരു വിഭാഗത്തോടുള്ള ബന്ധത്തിലും അവൻ അതിന് എന്തുണ്ട്, ബാധ്യതയുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോ അനിൽക്കുടിത്തോട്ടം ഫാസ്റ്റർ പറഞ്ഞ അതിനോട് ചേർന്ന് ഞാനൊരു കാര്യം പറയുവാണ്. മുഹമ്മദിന് സമാധാനം ഇല്ലായിരുന്നോ? അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, സമാധാനം ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖലീഫമാർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം, ഖലീഫമാർക്കും കുടുംബാംഗങ്ങൾക്കും. അബൂബക്കറിന് എന്താ സംഭവിച്ചേ? അബൂബക്കറിനെ അവന്റെ ചോറിൽ ഒരു മുസ്ലിം വിഷം കലർത്തിയതിനാൽ അദ്ദേഹം മരിച്ചു. ഒമറിന് എന്താ സംഭവിച്ചേ? 10 വർഷക്കാലം ഭരിച്ചു. അബോളോവോളോ എന്ന ഒരു മുസ്ലിം നിരവധി പ്രാവശ്യം വയറ്റിൽ കുത്തിയതിനാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഉസ്മാൻ എന്താ സംഭവിച്ചേ? 12 വർഷം അദ്ദേഹം ഭരിച്ചു.
മടിയിൽ ഖുറാൻ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുസ്ലിം അവനെ കുത്തിക്കൊന്നു. അലി 4 വർഷം ഭരിച്ചു. പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിയിൽ ഒരു മുസ്ലിം അവനെ വാൾ കൊണ്ട് കുത്തി, മറ്റൊരുവൻ നെറ്റിയിൽ അടിച്ചു, അങ്ങനെ കൊല്ലപ്പെട്ടു. അൽ ഹസൻ അലിയുടെ മകൻ, മുഹമ്മദിന്റെ കൊച്ചുമകൻ, കുടുംബാംഗം കേട്ടോ. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചേ? 5 മാസക്കാലാണ് മരിച്ചേ. അവന് വിഷം കൊടുക്കാൻ ഭാര്യയെ കൂലിക്കെടുത്തു, അവൾ അത് ചെയ്തു. അവൻ മരിച്ചപ്പോൾ അവൾക്ക് വൻ തുക പ്രതിഫലം കിട്ടി. ഇനി അൽ ഹുസൈൻ അൽ ഹസന്റെ സഹോദരൻ യുദ്ധത്തിൽ മറ്റു മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അവന്റെ തല ഛേദിച്ചിട്ട് അവരുടെ നേതാക്കന്മാർക്ക് അവർ അയച്ചു കൊടുത്തു. അവന്റെ മൃതദേഹത്തിന്മേൽ അവരുടെ കുതിരകളെ ഓടിച്ചു. മർവാൻ എങ്ങനെ കൊല്ലപ്പെട്ടെ? ഭാര്യയാൽ കൊല്ലപ്പെട്ടു. മർവാൻ കൊല്ലപ്പെട്ടത് തന്റെ ഭാര്യയാൽ കൊല്ലപ്പെട്ടു. ഇവർക്ക് ആർക്കും സമാധാനം ഉണ്ടായിരുന്നില്ല. പരസ്പരം ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം രക്തം പുരണ്ട ചരിത്രമാണ്. സമാധാനത്തിന്റെ ചരിത്രമല്ല, പരസ്പരം കൊന്ന ചരിത്രമാണ്. അധികാരത്തിന് വേണ്ടി പരസ്പരം കൊന്ന, ഇല്ലാതാക്കിയ ചരിത്രമാണ്. മുഹമ്മദ് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തില്ല, സമാധാനമില്ല എന്ന്. അത് നബിയെ പറയുക, ഞാൻ ദൈവദൂതന്മാരിൽ ഒരു പുതുമക്കാരനൊന്നുമല്ല. എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്ത് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയുകയുമില്ല. കണ്ടോ, എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സൂറ 46:9 എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്ത് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയുകയില്ല. അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ച് ഒരു ബോധ്യമില്ല. എന്ത് സംഭവിക്കുമെന്ന ഫ്യൂച്ചറിനെ കുറിച്ച് ഇതെനിക്കൊരു ഉറപ്പില്ല. താൻ അസമാധാനമുള്ള ആളായിരുന്നു, അതിലൊരു ശങ്ക തനിക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ ഹദീസുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഐഷ പറയുന്ന കാര്യമാണ്. തിരുമേനിക്ക് ഒരു യാത്രയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ തിരുമേനി അരുളി, ഇന്ന് രാത്രി എനിക്ക് രക്ഷയായി കാവൽ നിൽക്കാൻ എന്റെ സ്നേഹിതന്മാരിൽ യോഗ്യനായ ഒരാളെ കിട്ടിയാൽ നന്നായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആയുധങ്ങളുടെ ശബ്ദം കേട്ടു. അതാരെന്ന് തിരുമേനി ചോദിച്ചു. ഞാനാണ്, സദബ്നു അബീവ കാസ്, താങ്കൾക്ക് കാവൽ നിൽക്കാൻ വന്നിരിക്കുകയാണ്. ബുഖാരി അധ്യായം 58 ഹദീസ് 1209 പേജ് 620. ഇത് മാത്രമല്ല, നിരവധി പ്രാവശ്യം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള ഹദീസുകളുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം, മുഹമ്മദിന് ശേഷം ഖലീഫമാര് സമാധാനമില്ലാത്തവരെ പരസ്പരം കൊന്നു തീർക്കുകയാണ് ചെയ്തത്. മുന്നോട്ടുള്ള ചരിത്രത്തിലും നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്? ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുക്കി. താലിബാനെ എതിർക്കുന്ന മറ്റ് തീവ്രവാദ കക്ഷികൾ അപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഷിയാ മുസ്ലിംസിനെ വെറുക്കുകയാണ്. ഷിയാ മുസ്ലിംസിനെ കൊല്ലണം, അവരെ കാഫിറുകളായിട്ടാണ് കാണുന്നത്. ഈ ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞല്ലോ, ക്രൈസ്തവരുടെ യഹൂദന്മാരെയും പ്രത്യേകമായി ക്രൈസ്തവരെ യഹൂദന്മാരെയും എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, സുന്നികളെ സംബന്ധിച്ച് ഷിയാകൾ അവിശ്വാസികളാണ്. അത് മറ്റൊരു മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ അവിശ്വാസികളാണ്, പരസ്പരം കൊല്ലണമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ ഈ ആശയം വെച്ച് പുലർത്തുന്ന മതത്തിന് മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയും? ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ ഇവിടെ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. അത് ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ യേശുക്രിസ്തു മുന്നോട്ട് വെക്കുന്ന ആശയം, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മുന്നോട്ട് വെക്കുന്ന ആശയം. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ്. അത് ലോകം തരുന്നത് പോലെ അല്ല എന്നുള്ളതാണ്. കൊല്ലുവാൻ ആരും പറഞ്ഞിട്ടില്ല മറ്റു മതങ്ങളോട് എന്ത് അസഹിഷ്ണുതയാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ഒരാശയത്തോട് അസഹിഷ്ണുത കാണുന്നില്ല. അഫ്സൽ പറഞ്ഞതൊക്കെ കോണ്ടെക്സ്റ്റ് അല്ല, പലപ്പോഴും അഫ്സൽ അത് വിശദീകരിച്ചു എടുത്തതാണ്. പിന്നെയും പറയുന്നതാണ്. ഞാൻ അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, ഒരിക്കലും ഇസ്ലാമിന്റെ സമാധാനം കൊടുക്കുവാൻ കഴിയത്തില്ല. അതിന്റെ ആദ്യകാല ചരിത്രവും സമീപകാല ചരിത്രവും നമ്മൾ പരിശോധിച്ചാൽ അക്കാര്യം മനസ്സിലാക്കാവുന്നതാണ്. സലാം, ഇടയ്ക്ക് ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ മൈക്ക് കൊടുക്കാത്തോണ്ട്.